നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഹകരണ വിജിലൻസ് ഡിവൈഎസ്പി കെ സുരേഷ് ബാബുവിന്റെ ഭാര്യ അറസ്റ്റിലായതോടെ തട്ടിപ്പുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് പുറത്തു വരുന്നത് ഡിവൈഎസ് കെ സുരേഷ് ബാബുവിനെ തട്ടിപ്പുകാരി വി പി നുസ്രത്ത് വിവാഹം ചെയ്തത് പിടികിട്ട പുള്ളി ആയിരിക്കുന്നതാണ് വിവരം നാല്പത് ലക്ഷം രൂപ വരെ തട്ടിയെടുത്തതിന്റെ പേരിൽ നുസ്രത്തിനെതിരെ അറസ്റ്റ് വാറന്റുകൾ നിലനിൽക്കിയാണ് കഴിഞ്ഞ വർഷം ഇരുവരും വിവാഹിതരായത് പത്ത് ദിവസം മുൻപ് മതാചാരപ്രകാരം പെരുമ്പലാവിൽ ഇവർ വീണ്ടും വിവാഹിതരായെങ്കിലും രജിസ്ട്രേഷൻ നടത്താനായില്ല തൃശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത ശേഷം അഭിഭാഷക എന്ന ബോർഡ് വെച്ചാണ് നുസ്രത്ത് ഇടനില ഇടപാടുകൾ നടത്തിയത് കോടതിക്ക് പുറത്ത് സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം പണം വാങ്ങിയെടുത്ത ശേഷം പ്രതി കക്ഷികളെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയായിരുന്നുവെന്നും കണ്ടെത്തി തിരു ഡിവൈഎസ്പി ആയിരുന്നു സുരേഷ് ബാബു ഇതിനിടെയാണ് പരിചയപ്പെട്ടത് കേസുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ബാബുവിനെ ഇവർ ആദ്യം കാണുന്നത് പിന്നീട് വിവാഹത്തിലെത്തി അതിനിടെ നുസ്രത്തിന് ജാമ്യം കിട്ടുകയും ചെയ്തു നാൽപ്പത് ലക്ഷം രൂപ വരെ തട്ടിയെടുത്തതിന്റെ പേരിൽ നുസ്രത്തിനെതിരെ അറസ്റ്റ് വാറന്റുകൾ നിലനിൽക്കിയാണ് കഴിഞ്ഞ വർഷം ഇരുവരും വിവാഹിതരായത് പത്ത് ദിവസം മുൻപ് മതാചാര പ്രകാരം പെരുമ്പലാവിൽ ഇവർ വീണ്ടും വിവാഹിതരായെങ്കിലും രജിസ്ട്രേഷൻ നടത്താനായില്ല ഇവർക്ക് നാല് ജില്ലകളിലായിട്ടാണ് ഫ്ളാറ്റുകൾ ഉള്ളത് ഫ്ലാറ്റുകൾ എടുത്തുകൊണ്ടായിരുന്നു ഇത്തരം തട്ടിപ്പുകൾ നുസ്രത്ത് നടത്തിയിരുന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകൾ നടത്തിയിട്ടും ഇതിലെല്ലാം കേസിൽ ജാമ്യം കിട്ടി വലിയ സാമ്പത്തിക ഭദ്രത നുസ്രത്തിനുണ്ടെന്നാണ് വിലയിരുത്തൽ കോടതിക്ക് പുറത്ത് സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിച്ച് നൽകാമെന്നായിരുന്നു നുസ്രത്തിന്റെ വാഗ്ദാനം ഇത്തരത്തിലായിരുന്നു പണം തട്ടിയെടുത്തിരുന്നത് ജോലി വാഗ്ദാനം ചെയ്തും സാമ്പത്തിക ഇടനില നിന്നും ദുസൃത്ത് തട്ടിച്ചെടുത്തത് കോടികളാണെന്നാണ് സൂചന പതിനഞ്ചോളം കേസുകൾ പല സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വാധീനത്താൽ എല്ലാം അറസ്റ്റ് ഒഴിവാക്കി പോലീസുകാരനെ ഭർത്താവായി കിട്ടിയതോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി ഉദ്യോഗസ്ഥരെ തട്ടിപ്പിൽ പങ്കുള്ളതിനെ തെളിവൊന്നുമില്ല എങ്കിലും പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയാണ് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു പ്രതി ഒളിവിലാണ് എന്നായിരുന്നു ആദ്യം പോലീസിന്റെ വാദങ്ങളെങ്കിലും ഇതിനിടെ ഡിവൈഎസ്പി വിവാഹം കഴിക്കുകയും ചെയ്തു മലപ്പുറം സ്വദേശിയുമായുള്ള ആദ്യ വിവാഹത്തിൽ നിന്ന് നിയമപരമായി ഒഴിയുന്നതിന് മുൻപെയാണ് നുസ്രത്ത് ഡിവൈഎസ്പി സുരേഷ് ബാബുവിനെ വിവാഹം കഴിച്ചത് വിവാഹമോചന കേസ് കോടതിയിൽ നിലനിൽക്കി ഇക്കാര്യം ഒളിച്ചു വെച്ച് ഒന്നര വർഷം മുൻപ് ആഡംബരപൂർവ്വം വിവാഹം നടത്തി കുടുംബക്ഷേത്ര പുനരുദ്ധാരണത്തിനും ട്രസ്റ്റ് രൂപീകരിക്കാമെന്ന വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിന്റെ പേരിൽ ഇവർക്കെതിരെ കേസുണ്ട് തൃശൂർ ജില്ലയിൽ നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ വഞ്ചനാ കുറ്റത്തിനും ഇവർക്കെതിരെ മുൻപ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു ഉപാധികളോടെ ജാമ്യം നേടി ജാമ്യ ജാമ്യവ്യവസ്ഥകൾ പാലിക്കാതെയായപ്പോൾ കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു വീണ്ടും നുസ്രത്തിന് ജാമ്യം അതിവേഗം കിട്ടി മലപ്പുറം പോലീസ് എടുത്ത കേസിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കെട്ടിവെച്ചതോടെയാണ് ജാമ്യം കുടുംബക്ഷേത്ര പുനരുദ്ധാരണത്തിനും ട്രസ്റ്റ് രൂപീകരിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിന്റെ പേരിൽ ഇവർക്കെതിരെ കേസുണ്ട് ഏതായാലും ഇനിയും കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എത്രയാണ് നുസ്രത്തിന്റെ സമ്പാദ്യം ആരൊക്കെയാണ് നുസ്രത്തിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളവർ എന്നുള്ള കാര്യത്തിലെല്ലാം പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് കൂടാതെ ഭർത്താവായിട്ടുള്ള ഡിവൈഎസ്പിക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്